സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്ട്രി ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് രണ്ട് ഇൻഡു ചിഹ്നങ്ങളെ പറ്റിയാണ്. രണ്ട് ഇൻഡു ചിഹ്നങ്ങളുടെ ഫലസൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ പാടെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്, അതായത് ശുക്രമണ്ഡലത്തിൽ വരുന്ന ഒരു ഇൻഡു ചിഹ്നവും നിങ്ങളുടെ ബുദ്ധിരേഖയുടെയും ആയുർരേഖയുടെയും മധ്യഭാഗത്തായി വ്യക്തമായി ഒരു ഇൻഡു ചിഹ്നം തെളിഞ്ഞു വന്നാലുള്ള ഫലത്തെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഇൻഡു ചിഹ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പാടെ സ്വാധീനിക്കുന്നവയായതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുകയും ആ ഫലസൂചനകൾ എന്താണെന്ന് മനസ്സിലാക്കി ഈ ഇൻഡു ചിഹ്നങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിർദ്ദേശിക്കും പോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ആ ഫലസൂചനകൾ കൃത്യമായി മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുന്നതിനും അതിൻ്റെ സൂചനാഫലങ്ങൾ നല്ലതാണെങ്കിൽ അത് പൂർണ്ണമായും അനുഭവിക്കുന്നതിനും, മോശമാണെങ്കിൽ ആ സൂചനാഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടുന്നതിനും സാധിക്കുമെന്നും കൂടി ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചിഹ്ന സൂചനയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ഈ ശുക്രമണ്ഡലം, അതായത് തള്ളവരുടെ ഒന്നാം സന്ധി, രണ്ടാം സന്ധി, മൂന്നാം സന്ധി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ശുക്രമണ്ഡലം, ആയുറയുടെ സൈഡ് പാർട്ടിലായി കാണുന്ന ശുക്രമണ്ഡലം, ഈ ശുക്രമണ്ഡലത്തിൽ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ഒരു ഇൻഡു ചിഹ്നം വളരെ വ്യക്തമായി കാണുകയും അവിടെ ക്രോസ് രേഖകൾ വളരെ ചുരുക്കമായി കാണുകയും, ധാരാളം ക്രോസ് രേഖകളുണ്ട്, ഇൻഡു ചിഹ്നം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാതെ പോകും, ഇൻഡു ചിഹ്നങ്ങളെ മറ്റ് രേഖകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫലങ്ങൾ കുറയും. അപ്പോൾ വ്യക്തമായി ഇങ്ങനെയൊരു ഇൻഡു ചിഹ്നം കാണുകയും ക്രോസ് രേഖകളുടെ എണ്ണം വളരെ പരിമിതമായി തീരുകയും ചെയ്താൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിരിക്കും എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ശുക്രമണ്ഡലത്തിൻ്റെ പ്രത്യേകത ഗുണമെന്ന് പറയുന്നത് ശുക്രമണ്ഡലം ഉയർന്നു കിടക്കുന്നവർക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ആരോഗ്യമുള്ളവരായിരിക്കും, ഒരു നല്ല ഗുണം അതാണ്. സെക്കൻഡ്, ശുക്രമണ്ഡലം ധനദേവതയുടെ മണ്ഡലമാണ്, ലക്ഷ്മീദേവിയുടെ മണ്ഡലമാണ്. അപ്പോൾ ശുക്രമണ്ഡലത്തിൽ അനാവശ്യ രേഖകളൊന്നുമില്ലാതെ ആ മണ്ഡലം വളരെ ഉത്തമമായി കണ്ടാൽ അവർക്ക് ധനദേവതയായ മഹാലക്ഷ്മീദേവിയുടെ അനുഗ്രഹം വളരെ കൂടുതലായി ലഭിക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായി മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് അവർക്ക് ഉറപ്പായിട്ടും നീങ്ങുവാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരു ഗുണമാണ്. മറ്റൊന്ന്, ശുക്രമണ്ഡലം സന്താനമണ്ഡലം കൂടിയായിട്ടെടുക്കാം. അതുകൊണ്ട് ഇവർക്ക് ജനിച്ചിരിക്കുന്ന സന്താനങ്ങൾ ഫ്യൂച്ചറിൽ കീർത്തി നേടുന്നതിനും വെൽ ഫ്യൂച്ചറിന് ഉടമകളായി തീരാനും ഒക്കെയുള്ള സൗഭാഗ്യം ലഭിക്കുകയും ആ ഗുണം ഇവർക്കും കൂടി അനുഭവിച്ച് തീർക്കാനുള്ള ഭാഗ്യം ലഭിക്കും. മറ്റൊരു ഗുണകരമായ സൂചനയായി എടുക്കുന്ന കലയുടെ മണ്ഡലം കൂടിയായി ശുക്രമണ്ഡലത്തിനെ നമുക്ക് എടുക്കാം. അതായത് ശുക്രമണ്ഡലം ഭംഗിയുള്ളവർക്ക് മ്യൂസിക് വളരെ കൂടുതലായി ആസ്വദിക്കാനുള്ള ഒരു ഉത്തമ മനസ്സ് ലഭിച്ചിരിക്കും എന്നുള്ളതും കൂടി എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗുണങ്ങളൊക്കെ നൽകുന്ന ശുക്രമണ്ഡലത്തിൽ അനാവശ്യ രേഖകളില്ലാതെ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ വളരെ ഉത്തമമായ ഒരു ഇൻഡു ചിഹ്നം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിശദീകരിച്ച ഗുണങ്ങളിൽ കൂടുതലും നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഇൻഡു ചിഹ്നം വളരെ വ്യക്തമായി ശുക്രമണ്ഡലത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ധനപുരോഗതിയും ഐശ്വര്യങ്ങളും സുരക്ഷിതമായിരിക്കുമെന്നും നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെ വെൽ ഫ്യൂച്ചർ ഭാവിയിൽ ലഭിക്കുമെന്നും അത് നിങ്ങൾക്കും കൂടി അനുഭവിച്ചു തീർക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുമെന്നും ഉറപ്പിച്ച് പറയാവുന്ന ശുഭലക്ഷണമാണ്. മാത്രമല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നുള്ളതും, സീരിയസ് രോഗങ്ങളൊന്നും നിങ്ങൾക്ക് ഇൻഡു ചിഹ്നം കാണുന്നവർക്ക് ശരീരത്തുണ്ടായിരിക്കില്ല എന്നും കൂടി ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഇൻഡു ചിഹ്നത്തോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്രോസ് രേഖകൾ ധാരാളമായിട്ട് അവിടെ വരാനും പാടില്ല. ബ്യൂട്ടിഫുൾ, അതായത് ഞാനിപ്പം വരച്ചിട്ട് കാണിക്കാം ക്രോസ് രേഖകൾ. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ചിലരുടെ കൈകളിൽ ഇങ്ങനെ ക്രോസ് രേഖകൾ ധാരാളമായിട്ട് വീഴും. അങ്ങനെ വന്നാൽ ഇൻഡു ചിഹ്നത്തിൻ്റെ ഫലം കുറഞ്ഞു പോകും. ഇൻഡു ചിഹ്നം ഉണ്ടെങ്കിലും പൂർണ്ണഫലം അവർക്ക് ലഭിക്കില്ല. അതിനെ ഗണ്ണിച്ച് കളയും ഈ ക്രോസ് രേഖകൾ. ഇവർക്ക് ദുഃഖങ്ങളോ ദുരിതങ്ങളോ സർജറികളോ ആക്സിഡൻറ്റുകളോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ലളിതമായ സൂചന തന്നെയാണ് ക്രോസ് രേഖകൾ ശുക്രമണ്ഡലത്തിൽ ധാരാളമായി വരുന്നത്. ഇൻഡു ചിഹ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശുക്രനിലെ ക്രോസ് രേഖകൾ ബന്ധു ദുരന്തത്തിനെയും
എന്തൊക്കെ ശത്രുക്കളാണെന്നതിൻ്റെ സൂചനകളെയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുമെന്നും ജീവിതം ദുഃഖം വരാനുള്ള സാധ്യതയുണ്ടെന്നതിൻ്റെയൊക്കെ സൂചനയായിട്ട് ശുക്രമണ്ഡലം, അതായത് ധനത്തിൻ്റെ മണ്ഡലമായ ശുക്രമണ്ഡലത്തിൽ ക്രോശരേഖ വീണാൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലുള്ള ധനം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത. നിങ്ങൾ ധനം മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് ഒരു കാരണവശാലും തിരിച്ച് കിട്ടാതെ പോകാം, കടബാധ്യത വരാം, ഇങ്ങനെ പല ദുഃഖങ്ങളും ശുക്രനിൽ ക്രോസ് രേഖകൾ നിറഞ്ഞാൽ വരും. അപ്പോൾ ശുക്രനിൽ ക്രോസ് രേഖകളൊന്നും ഇല്ലാതെ ബ്യൂട്ടിഫുള്ളായി കിടക്കുന്ന ശുക്രനിൽ ഇൻഡ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പൂർണ്ണമായും രക്ഷപ്പെടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ഇൻഡ്യൂ ചിഹ്നത്തിൻ്റെ സൂചനകളൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ഇൻഡ്യൂ ചിഹ്നം ബുദ്ധിരേഖയുടെയും, ഈ കറുപ്പ് കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ബുദ്ധിരേഖയുടെ ആരംഭത്തിനും ആയുർരേഖ പച്ച കളറിൽ വരച്ചിട്ടിരിക്കുന്ന ആയുർരേഖയുടെ മധ്യഭാഗത്തായി വളരെ വ്യക്തമായി ഒരു ഇൻഡ്യൂ ചിഹ്നം കണ്ടാൽ അവരുടെ ജീവിതത്തിൽ കുടുംബകലഹങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കും ബഹളവും സംഭവിച്ചു കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ കടബാധ്യതകൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും. ഒരു കടം വീട്ടിൽ കഴിയുമ്പം അടുത്ത കടം ചങ്ങല പോലെ ഇവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതും സൂചനയായിട്ട് എനിക്കിവിടെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഡ്യൂ ചിഹ്നം അവിടെ കാണുന്നവർ ദാമ്പത്യ ജീവിതത്തിൽ ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും മുന്നോട്ട് പോയില്ലെങ്കിൽ ഡിവോഴ്സ് വരാനുള്ള സാധ്യത ഇവർക്ക് 90% ഉണ്ട്. അതിൻ്റെ മറ്റൊരു സാധ്യത സൂചനയും കൂടി ഞാനിവിടെ കാണിക്കുകയാണ്. ഞാനിപ്പോൾ വരച്ചിട്ടിരിക്കുന്ന വിവാഹരേഖ, ഈ പച്ച കളറിൽ വരച്ചിട്ടിരിക്കുന്ന രേഖ വിവാഹരേഖയാണ്. ബുധമണ്ഡലത്തിൻ്റെ സൈഡിൽ കാണുന്ന ക്രോസായി കിടക്കുന്ന ഈ പച്ച കളറിൽ വരച്ചിട്ടിരിക്കുന്ന വിവാഹരേഖയെ ഹൃദയരേഖയുടെ കീഴിൽ നിന്നുള്ള ഒരു രേഖ, ഈ കറുപ്പ് കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന കുത്തനെയുള്ള രേഖ ക്രോസും കൂടി ചെയ്താൽ വരുന്ന ദുരന്തം എന്ന് പറയുന്നത് കുടുംബകലഹം നിമിത്തം നിരന്തരം വേദനിക്കുന്ന ആ ഭർത്താവോ ഭാര്യയോ അവരുടെ ദുഃഖം ഷെയർ ചെയ്യാൻ മറ്റൊരു പുരുഷനെയോ മറ്റൊരു സ്ത്രീയെയോ കണ്ടെത്തുകയും ക്രമേണ അവർ തമ്മിലുള്ള ബന്ധം വളരുക നിമിത്തം ഈ ഇവരുടെ ദാമ്പത്യ ജീവിതം ഷുവറായിട്ടും ഡിവോഴ്സിൽ പോകുമെന്ന് നമുക്ക് പറയാം. ഇങ്ങനെ വിവാഹരേഖയെ ക്രോസ് ചെയ്യുന്ന രേഖ കാണുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്കോ ആ പുരുഷനോ മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന് തറപ്പിച്ച് പറയാം. ഈ ഇൻഡ്യൂ ചിഹ്നം കൂടി അവരുടെ കയ്യിലുണ്ടെങ്കിൽ 100% ഡിവോഴ്സ് ആകുമെന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഡ്യൂ ചിഹ്നം ബുദ്ധരേഖയുടെയും ആയുർരേഖയുടെയും ആരംഭത്തിൽ മധ്യത്തിൽ കാണുന്നുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും കലഹം ദാമ്പത്യ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ഷമയോടും സ്നേഹത്തോടും കൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും കടബാധ്യതകൾ മേടിക്കുന്ന ശീലം ഒഴിവാക്കുകയും ചെയ്യുക. കടബാധ്യത കൂടുമ്പോഴും ദുഃഖങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വരും. അത് ക്രമേണ കുടുംബകലഹത്തിന് കാരണമാകാം. അതുപോലെ അനാവശ്യ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഭാര്യേനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയോ പൂർണ്ണമായും സ്നേഹിക്കുന്ന രീതിയിലേക്ക് മാറി ഉത്തമമായ ഒരു ജീവിതം നയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ച ഇൻഡ്യൂ ചിഹ്നത്തിൻ്റെ മോശം ഫലസൂചനകൾ ഒഴിവാക്കുന്നതിനുള്ള ഏക പരിഹാര മാർഗമെന്ന് പറയുന്നത് നിങ്ങൾ മോശം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അനാവശ്യ ബന്ധങ്ങളിൽ പോകരുത്. ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുന്ന പ്രാക്ടിക്കൽ റെമഡി മാത്രമാണ്. കൃത്രിമമായി നേടാവുന്ന റെമഡിയൊന്നും ഞാൻ നിർദ്ദേശിക്കാറില്ല. അങ്ങനെ കൃത്രിമ മാർഗത്തിൽ പോയാൽ അതും ജീവിത പരാജയത്തിന് ഭാവിയിൽ കാരണമാകും. ഇപ്പോൾ പ്രാക്ടിക്കൽ റെമഡി, അനാവശ്യ റിലേഷൻഷിപ്പും നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുക. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് വളരെ സ്നേഹത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്രമേണ ഈ ഇൻഡ്യൂ ചിഹ്നം ബുദ്ധരേഖയുടെയും ആയുർരേഖയുടെയും മധ്യഭാഗത്തു നിന്ന് വാഷൗട്ട് ചെയ്തു പോവുകയും ആ ദുരിതം നിങ്ങൾക്ക് സംഭവിക്കാതെ അതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ രേഖകളും ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, നിരന്തരം കഴിക്കുന്ന ഫുഡിൻ്റെയും നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെയും നിരന്തരം കൂടെ കൂടിയ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സ്വാധീനത്തിൻ്റെയും എല്ലാ ഫലമായിട്ടാണ് വീഴുന്നത്. പ്രധാന രേഖകൾ ഒഴിവാക്കി ബാക്കി സെക്കൻഡറി ലൈനുകൾ മുഴുവൻ വീഴുന്ന അതാണ്, അല്ലാതെ ജന്മദത്തമായി വരുന്നതല്ല. നിങ്ങൾ ഏത് സുഹൃത്തുക്കളെ എടുക്കുന്നു, ഏത് തരം ഫുഡ് കഴിക്കുന്നു, ഏത് രീതിയിലുള്ള ബുക്സ് വായിക്കുന്നു, ഏത് രീതിയിലുള്ള കർമ്മം ചെയ്താണ്, ഏത് ലക്ഷ്യത്തോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്, അതിനനുസരിച്ച് സൽരേഖകളും മോശം രേഖകളും നിങ്ങളുടെ കയ്യിൽ വരികയും ആ ഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടിയും വരും. അതുകൊണ്ട് ഉത്തമമായ കർമ്മങ്ങളും ഉത്തമമായ രീതിക്കും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ മോശം രേഖകളും മാറി നല്ല ഫലം
ഈശ്വരൻ നിങ്ങൾക്ക് വരദാനമായും കൂടി തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുവോളും. നന്ദി, നമസ്കാരം.